സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബയൺ മ്യൂണിക്കിന്റെ പോളണ്ട് താരമായ റോബർട്ട് ലെവൻഡോസ്കിയാണ് തുടർച്ചയായ രണ്ടാം വർഷവും ഫിഫ ദിബസ് പുരസ്കാരം നേടിയത്. പുരസ്കാരം നേടാൻ ഏറ്റവും അധികം സാധ്യതയുണ്ടായിരുന്ന PSGയുടെ ലയണൽ മെസ്സി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ ലിവർപൂളിന്റെ ഗോൾ മെഷീനായ മുഹമ്മദ് സലായാണ് ഫിഫ ദിബസ്റ്റിൽ മൂന്നാം സ്ഥാനത്തെത്തിയത്. ലെവൻഡോസ്കിയുടെ പുരസ്കാര നേട്ടത്തിനൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ സീസണിൽ യൂറോപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ബയൺ താരത്തിന് തന്റെ ബോട്ടുകളിൽ ഒരെണ്ണം പോലും മെസ്സി നൽകിയില്ലെന്നത്. തന്റെ PSG സഹതാരങ്ങളായ കിലിയൻ എംബാപ്പെ, നെയ്മർ എന്നിവർക്ക് ആദ്യ രണ്ട് വോട്ടുകൾ നൽകിയ അർജന്റീനൻ നായകൻ മൂന്നാമത്തെ വോട്ട് നൽകിയത് റയൽ മാഡ്രിഡ് താരമായ കരീം ബെൻസെമയ്ക്കാണ്. 2021 ബാലൻഡിയോർ ചടങ്ങിൽ റോബർട്ട് ലെവൻഡോസ്കിയെ മറികടന്ന് പുരസ്കാരം നേടിയതിനു ശേഷം പോളണ്ട് താരത്തെ മെസ്സി പ്രശംസിക്കുകയും 2020 ബാലൻഡിയോർ താരത്തിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു പിന്നാലെ നടന്ന ഫിഫ ദിബസ് വോട്ടെടുപ്പിൽ മെസ്സി തന്നെ തഴഞ്ഞതിനെ കുറിച്ച് ബയൺ താരം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ലിയണൽ മെസ്സിയുടെ ആ വാക്കുകൾ വളരെ നല്ലതായിരുന്നു. താരത്തിന്റെ വോട്ടിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെയാണ് ചോദിക്കേണ്ടത്. മത്സരത്തിൽ ഗോൾ അടിക്കുന്നതൊഴികെ എന്നോട് ദേഷ്യം തോന്നാൻ ഞാൻ മെസ്സിയോടൊന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായി എല്ലാം നല്ല രീതിയിൽ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. എനിക്കൊന്നും അതിനെപ്പറ്റി മോശമായി പറയേണ്ട കാര്യമില്ല, ലെവൻഡോസ്കി പറഞ്ഞു. ഇതേസമയം റോബർട്ട് ലെവൻഡോസ്കി തന്റെ വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനം മെസ്സിക്കാണ് നൽകിയത്. ചെൽസിക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഇറ്റലിക്കൊപ്പം യൂറോകപ്പും നേടിയ ജോർജീനിയോ ലെവൻഡോസ്കിയുടെ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനം നേടി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.